നമസ്കാരം. അത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളിവിടെ കമ്പനി സെക്രട്ടറി കോച്ചിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒരു കോഴ്സ് നമ്മളിവിടെ ചെയ്യുന്നില്ല. സി എസിൻ്റെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, സി എസ് എക്സിക്യൂട്ടീവ്, സി എസ് പ്രൊഫഷണൽ, ഈ മൂന്ന് കോഴ്സുകൾക്കും ഇവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇനി ഞാൻ ഇന്നത്തെ ഈ വീഡിയോ, ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, അടുത്ത സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് 2021 മെയ് 8 മെയ് 8 എൻട്രൻസ്. ആക്ച്വലി ഇതിൻ്റെ ഒരു ടൈമിംഗ് നമ്മൾ നോക്കണം. എന്തിനാണ് ഈ എൻട്രൻസ് മെയ് 8 വെക്കുന്നത്? കാരണം മെയ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ എൻട്രൻസ് എഴുതാൻ പറ്റുന്നത്. അതായത് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, കോഴ്സ് പഠിക്കാൻ തുടങ്ങാൻ പറ്റുന്നത് പ്ലസ് ടു ജസ്റ്റ് കഴിഞ്ഞ കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിൽ കോഴ്സ് പഠിക്കാം. ഈ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്ലസ് ടു ഇപ്പോൾ നമ്മൾ എക്സാം നടക്കുകയുള്ളൂ, മാർച്ച് ഏപ്രിൽ. അപ്പോൾ മെയ്യിലെ എൻട്രൻസ് വരാനുള്ള കാരണം, ഈ വളരെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്ന, ലോങ് ടേം ഗോൾസ് ഉള്ള, വളരെ ലൈഫിൽ വളരെ വലിയ ടാർജറ്റുകളുള്ള, ലക്ഷക്കണക്കിന് രൂപ ശമ്പളങ്ങൾ വാങ്ങുന്ന, അതല്ലെങ്കിൽ നല്ലൊരു പ്രൊഫൈലിലെത്താൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൊരു സ്റ്റാറ്റസ് കിട്ടുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷനാണ് കമ്പനി സെക്രട്ടറി. അറിയാമല്ലോ, ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ, അങ്ങനത്തെ ഡ്രീം വെക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ അവരുടെ പ്ലസ് ടുവിൻ്റെ അവസാനത്തെ 2-3 ദിവസത്തിൽ 1-2 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു 6 സേവ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ മെയ്യിലെ എൻട്രൻസ് വെച്ചിട്ടുള്ളത്. കാരണം മെയ്യിലെ എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എൻട്രൻസ്, അടുത്ത എൻട്രൻസ് വരുന്നത് നവംബറോട് കൂടിയാണ്. അപ്പോൾ അങ്ങനെ എൻട്രൻസ് പ്രൊലോങ് ചെയ്ത് മുമ്പിലേക്ക് പോകുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ എക്സാം കഴിഞ്ഞ്, പ്ലസ് ടു എക്സാം കഴിഞ്ഞ 3-4 വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എഴുതുന്ന കുട്ടികൾക്ക് പിന്നെ എന്താ സംഭവിക്കുന്നത്, അവർക്ക് പെട്ടെന്ന് പോയിട്ട് 6 കൊണ്ട് 2 എക്സിക്യൂട്ടീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഴ്സിൽ ടോട്ടൽ അവർക്ക് 6 മുതൽ 1 വരെ ഡിലേ വരാൻ സാധ്യതയുണ്ട്. അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് മെയ് 8 നടത്തുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഒരു കുട്ടിയോട് പറയുകയാണ്, പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയോട് പറയുകയാണ്, മോള് അല്ലെങ്കിൽ മോൻ ഇപ്പോൾ എന്ത് ചെയ്യണം, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യൂ. സർ, എൻ്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു എക്സാം പാസ്സാകും എന്നുറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു എക്സാമിനേഷൻ പാസ്സാകും എന്നുറപ്പുണ്ടെങ്കിൽ, A+നെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ പഠിത്തം തുടങ്ങാം. അത് നിങ്ങൾ ഏത് സ്ട്രീമാണെങ്കിലും, സയൻസ് ആണെങ്കിലും, ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും, അല്ലെങ്കിൽ കോമേഴ്സ് ആണെങ്കിലും, ഏത് സ്ട്രീമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് പാസ്സാകും, നിങ്ങളുടെ പ്ലസ് ടു കോഴ്സ് നിങ്ങൾ പാസ്സാകും എന്നുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ തുടങ്ങാം, ഇതിൻ്റെ കോച്ചിങ് തുടങ്ങാം. ഇതിൻ്റെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ January 18 ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അപ്പം നമ്മൾ ഡെയിലി ഒരു 1 ആണ് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. ഒരു 1 ഓൺലൈൻ ക്ലാസ് ആണ്. നമ്മുടെ അർത്ഥയുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമയത്താണ് ഓൺലൈൻ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ പഠിക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിക്കുന്നു. ആ ഇഷ്ടത്തിന് പഠിക്കുന്ന എന്തിനാണ്? കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു കോഴ്സിനാണ്. കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് എന്താ അറിയാം? കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് ധാരാളം വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്കത് കാണാം. എന്നാലും ബ്രീഫായിട്ട് നോക്കുകയാണെങ്കിൽ, കമ്പനി സെക്രട്ടറി കോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് രംഗത്തെ ഏറ്റവും വലിയ കോഴ്സുകളിൽ ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി. സാധാരണ നമ്മൾ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, ധാരാളം കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിവേ ഉണ്ടാവില്ല. പലരും 3 ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഈ കോഴ്സിന് അന്വേഷിച്ചു വരുന്നത്. പക്ഷേ ആ 3 കൊണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കോഴ്സ്, നമ്മൾ എങ്ങനെയാണോ സിവിൽ സർവീസിലൊക്കെ വളരെ വലിയ കോഴ്സുകളെ കുറിച്ച് സംസാരിക്കുന്നത്, അതുപോലെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് രംഗത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി, അതൊക്കെ വളരെ വലിയ കോഴ്സുകളാണ്. ഈ കോഴ്സ് നമ്മളെപ്പോലെ സാധാരണക്കാരെ കൊണ്ട് പറ്റും. ഒരു ദിവസം ഒരു 3-4 സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രീമുള്ള കുട്ടികൾക്ക് ഈ കോഴ്സ് ക്ലിയർ ചെയ്യാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്. ഇതൊരു നാഷണൽ ലെവൽ എൻട്രൻസ് ആണ്. ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ January 18 ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ ട്രെയിനിങ് എൻട്രൻസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ എൻട്രൻസിന്റെ ക്ലാസ് ഡെയിലി 1 ക്ലാസ് ആണ് ഉണ്ടാവുക. ഈ 1 ക്ലാസ് കറക്റ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോയാൽ നിങ്ങൾ വേറെ ഒരു ബുക്കും റെഫർ ചെയ്യേണ്ട കാര്യമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രസന്റ് പ്ലസ് ടു എക്സാമിനേഷനിലും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് May 8 ഈ എൻട്രൻസ് എഴുതി പാസ്സായാൽ ജൂണിൽ തന്നെ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ലെവലിൽ പഠിക്കാൻ തുടങ്ങും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മിനിമം 6 മാസമാണ് നമ്മൾ സേവ് ചെയ്യുന്നത്, വെറുതെ കളയുന്ന 6
കാരണം ജീവിതത്തിൽ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കൂടി വരികയാണ്, വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയുള്ള ഒരു കോഴ്സ്, ഈ കോഴ്സ് പഠിക്കാനുള്ള അവസരമാണിത്. അതുകൊണ്ട് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ഡ്രീം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, നിങ്ങൾ ആരും വേറെ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ടോ വേറെ ഒരാൾ നിർബന്ധിച്ചത് കൊണ്ടോ മാത്രം ഈ കോഴ്സ് ചെയ്യരുത്. നിങ്ങൾക്ക് വളരെ വലിയ ഡ്രീം ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റ് രംഗത്ത് വളരെ വലിയ പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളെ സഹായിക്കാൻ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലെയുള്ള ഓർഗനൈസേഷൻസ് തയ്യാറാണ്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഇൻ ടോട്ടൽ ഒരു 4 decades എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഒരു അർത്ഥ എഡ്ജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടീച്ചിങ് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് ഡെയിലി ലെക്ചേർഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഓരോ പേപ്പറിൽ നിന്നും മിനിമം 1000+ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യിപ്പിച്ചതിന് ശേഷമേ അവർ എൻട്രൻസിന് പറഞ്ഞയക്കുന്നുള്ളൂ. ആൻഡ് നമ്മൾ പേഴ്സണലൈസ്ഡ് ക്ലാസ്സാണ്, ഒരിക്കലും എല്ലാവരെയും കൂട്ടി ഒരു ക്ലാസ്സിൽ ഇരുത്തുന്നില്ല. നമ്മൾ ഓരോ കുട്ടിക്കും പേഴ്സണലൈസ്ഡ് ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ആ ഓരോ കുട്ടിയുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നു, അവരെ കോച്ച് ചെയ്യാൻ പറ്റുന്നു. സോ കമ്പനി സെക്രട്ടറി രംഗത്ത് ആദ്യമായി പേഴ്സണലൈസ്ഡ് കോച്ചിങ്ങും പേഴ്സണലൈസ്ഡ് മെന്ററിങ്ങും കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഈ ബെനിഫിറ്റ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും എഴുതാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ നിങ്ങൾ മെയിൽ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ട 6 months സേവ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ കോഴ്സ് പഠിക്കാം. അടുത്ത June 2022 നിങ്ങൾക്ക് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ലെവൽ എഴുതാം. എന്തെങ്കിലും സംശയങ്ങൾ, ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ, ഈ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടോ, ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടോ, നമ്മുടെ കോച്ചിങ് സ്റ്റൈലിനെ കുറിച്ചിട്ടോ, എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വാട്സാപ്പാണ്. വാട്സാപ്പിൽ ഒരു വോയിസ് ഇടണമെങ്കിൽ ഞാൻ അപ്പം തന്നെ റിപ്ലൈ ചെയ്യും. കാരണം നമ്മൾ ഒരാളെയും ഈ കോഴ്സ് നിർബന്ധിച്ച് പഠിപ്പിക്കാറില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് തയ്യാറാണ്. അതുകൊണ്ട് അധികം വൈകിപ്പിക്കേണ്ട, നിങ്ങൾ എൻ്റെ നമ്പർ നോട്ട് ചെയ്യുക, എന്നെ വിളിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരുണ്ടായാലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വരേക്കും താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.